നേരത്തെ നമ്മളൊരു ഭീമയുടെ ആഡ് ചെയ്തപ്പോ ഞാൻ നിങ്ങളോട് ആ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഇതുകൊണ്ട് നമ്മുടെ ചിന്താഗതി മാറ്റി മറക്കുന്ന ഇഷ്ടം പോലെ നല്ല നല്ല പരസ്യങ്ങളുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു നല്ല പരസ്യത്തിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അതിന്റെ പാർട്ട് ടു വന്ന് കൂട്ടാം. നല്ലൊരു പരസ്യമാണിത്, നമുക്ക് എന്തായാലും ഇത് കാണാം. പക്ഷെ കുഞ്ഞിത് കണ്ടിട്ടില്ല കേട്ടോ, ഇതൊരു ഹിന്ദി പരസ്യം കൂടാണ്, അപ്പൊ കുഞ്ഞിക്ക് മനസ്സിലാകില്ല. എന്നാലും കുഞ്ഞിക്ക് ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്നൊന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ വീഡിയോ കാണാം. പിന്നെ ഞാനിത് ടി വിയിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ, ഇത് ഞാനിപ്പോ ഫോണിലാണ്, നെറ്റില് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, ഫോണിനകത്താണ്. ഇത്രയും കണ്ടിട്ട് കുഞ്ഞിക്ക് എന്താണ് ഈ പരസ്യത്തെ, ഇതെന്തിനെ എന്തിന്റെ പരസ്യമാണോ എനിക്ക് തോന്നുന്നത്? ഒന്ന് രണ്ട് കാര്യം എനിക്ക് തോന്നുന്നുണ്ട്. ഒന്ന് മാട്രിമോണിയുടെ പരസ്യമായിരിക്കും, അല്ലെങ്കിൽ രണ്ടാമത്തെ ഇതിന് ചില പരസ്യം ഇന്ന കോളേജിൽ ചേർന്ന് എനിക്ക് നമുക്ക് എന്തായാലും ബാക്കിയും കൂടെ ഒന്ന് കണ്ടുപോകാം. മനസ്സിലായോ?
മനസ്സിലായില്ല ആ ചേച്ചി ആരാണ് ആ ഈ ചേച്ചി ഇതിപ്പം ഒരു ഓർഗനെ ഇത് ഓർഗൻ ഡോണേറ്റ് ചെയ്യുന്നതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു പരസ്യമാണിത് അപ്പം ഇതിനകത്ത് ഈ കാണിച്ചിരിക്കുന്ന ആ ചേച്ചിക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഹൃദയ സംബന്ധിച്ച് എന്തെങ്കിലും രോഗം വന്ന് മരിക്കുന്ന ആ ഒരു നിലയിലേക്ക് വന്നപ്പം ചിലപ്പോൾ ഈ ചേട്ടൻ്റെ ഓർഗൻ ഡൊണേറ്റ് ചെയ്തായിരിക്കാം ആ ചേച്ചിയുടെ ജീവൻ രക്ഷിച്ചത് അപ്പം എന്തായാലും ഇത് നല്ലൊരു പരസ്യമാണ് കണ്ടില്ലേ ഇതിനകത്ത് അവർ എന്നാൽ ഒരു കമ്പനിയെ കുറിച്ചൊന്നും അല്ല പറയുന്നത് പകരം ഇതുകൊണ്ട് ഒരു നല്ല കാര്യം ഓർഗൻ ഡൊണേഷന് നമ്മൾ പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ പറ്റുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയം മാത്രമല്ല നമ്മുടെ എല്ലാ ഓർഗൻസും ഡൊണേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മളുടെ ഒരു ഓർഗൻ കൊണ്ട് മറ്റൊരാൾ ജീവിക്കാനുള്ള എന്ത് വലിയ കാര്യമല്ലേ അപ്പം അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പരസ്യമാണിത് എന്തായാലും നല്ല പരസ്യമാണല്ലേ അതിൻ്റെ ആ ടീം നമുക്ക് ആദ്യത്തെ ആ മുക്കാൽ ഭാഗം വരെ കണ്ടതുവരെ എനിക്കും ആദ്യമായിട്ട് കണ്ടപ്പോൾ തോന്നിയത് ചിലപ്പോൾ ഈ ചേട്ടൻ ഇഷ്ടമില്ലാതെ ഈ ചേച്ചിയെ കല്യാണം കഴിക്കുന്ന ആരുമൊക്കെ ആയിരിക്കാം എന്ന് അങ്ങനെ കരുതിയത് അത് പെട്ടെന്നായിരുന്നു ആ അവസാനത്തെ ആ ഒരു സസ്പെൻസ് പോലെ അത് ഓർഗൻ ഡൊണേഷനെ കുറിച്ച് പറഞ്ഞത് എന്തായാലും സൂപ്പർ ഒരു പരസ്യമായിരുന്നു കണ്ടു കഴിഞ്ഞാൽ നമുക്കൊക്കെ ആദ്യം ഭയങ്കര വിഷമം ആദ്യം മാത്രമല്ല ഇപ്പൊ കാണുമ്പോൾ ഒക്കെ എനിക്കൊരു വിഷമമൊക്കെ വരും ആ അപ്പം ഇതുകൂട്ടുള്ള നല്ല നല്ല പരസ്യങ്ങൾ ഇനി പറഞ്ഞ പോലെ ഇനിയും ഉണ്ട് നമുക്ക് എന്തായാലും ഒരെണ്ണം കൂടി ഇതേ കൺസെപ്റ്റ് ഉള്ള ഒരു പരസ്യം കൂടെ ഉണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടുനോക്കാം ഓരോരോ സ്ഥലത്തെ ഓരോരുത്തരെ കാണിക്കുക ആ ഓടിയ കൊച്ച അതിന് ഹേർട്ട് ഫീലർ ആയിരുന്നു ഇതാ മറ്റേ ആള് അയാളുടെ ആക്സിഡന്റ് കാരണം അയാളുടെ കണ്ണ് പോയിരിക്കുകയായിരുന്നു ബ്ലൈൻഡ് ആ ഡാൻസ് കളിച്ച കൊച്ചിന് 7 വയസ്സില് ഒരു ലിവർ ഫെയിലർ വന്നു ഈ മുത്തശ്ശന് കിഡ്നി ഫെയിലിയർ അങ്ങനെ 4 പേരും 4 പ്രോബ്ലം താങ്ക്സ് പറയുക ഇതിനകത്തും ആ ഒരു സെയിം കൺസെപ്റ്റ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത് ഇതിനകത്തെ ആ ഒരു 4 പേര് 4 സ്ഥലങ്ങളിൽ 4 പ്രശ്നങ്ങൾ അനുഭവിക്കുകയായിരുന്നു അപ്പം അവർക്ക് തന്റെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് നല്ലൊരു ജീവിതം നല്ലൊരു ഭാവി കിട്ടി എന്നുള്ളൊരു ഇതാണ് ഈ പരസ്യത്തിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഒരു ഡൊണേറ്റർക്ക് തന്നെ ഒരാൾക്ക് തന്നെ എത്ര തൻ്റെ അവയവങ്ങൾ കൊണ്ട് എത്ര പേരുടെ ജീവൻ രക്ഷിക്കാം അല്ലെ കണ്ണ് കൊടുക്കാം അതുപോലെ തന്നെ ഹൃദയം അതായത് കിഡ്നി 2 എണ്ണം കൊടുക്കാം അങ്ങനെ എന്തെല്ലാം കൊടുത്ത് ഇഷ്ടംപോലെ ആൾക്കാരുടെ ജീവിതം നമുക്ക് രക്ഷിക്കാൻ പറ്റുമോ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ ജീവിതം തീരുന്നില്ല ആ എന്താ അവർ ആ മരിച്ച ആളുടെ ഓർഗൻ ഡൊണേറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരാളെ കൂടെ ജീവിക്കാം എന്നുള്ളൊരു ഇതിന്റെ തെളിവാണ് ഈ പരസ്യം അപ്പം ഇതൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ്
ഡ്രസ്സിൽ എങ്ങോക്കെ ഈ പരസ്യം തട്ടുന്നതിന്റെ ഒരു തെളിവാണ്. കണ്ടു കഴിയുമ്പോൾ നല്ല വിഷമം വരും നമുക്ക്. ആ ഫസ്റ്റ് പരസ്യമൊക്കെ കാണുമ്പോൾ നല്ല വിഷമം വരുന്നുണ്ട്. അപ്പം ഇത് നമ്മളിലൊരു മാറ്റം സൃഷ്ടിക്കുന്ന ഇങ്ങനത്തെ പരസ്യങ്ങളൊക്കെ ഇനി ഒത്തിരി വരട്ടെ എന്ന് നമുക്ക് ഒത്തിരി ആഗ്രഹിക്കാം. അപ്പം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരൊക്കെയായാലും ഒന്ന് ആ കാര്യം തോന്നും നമ്മുടെ അവയവങ്ങളും ഒന്ന് ഡൊണേറ്റ് ചെയ്യാനൊക്കെ അല്ലേ. എന്തായാലും ഇന്നത്തെ നമ്മൾ നല്ല രണ്ട് പരസ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പം അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ കണ്ടാ.